ഹായ് ഫ്രണ്ട്സ്, ഇനി ഒരു കുഞ്ഞു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രൈനെസ്, ഫ്രിസിനെസ് ഉള്ള മുടി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അത് കൂടുതലും സോഫ്റ്റും സിൽക്കും ഒക്കെ ആക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മെജോറിറ്റി ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഷാംപൂ, കണ്ടീഷണർ, സിറം നമുക്ക് ചേരുന്നതായിരിക്കത്തില്ല. അപ്പോൾ ആ ഏത് തരത്തിലുള്ള ഒരു ഷാംപൂ, കണ്ടീഷണർ അല്ലെങ്കിൽ സിറം ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ നമ്മുടെ മുടി മാനേജബിൾ ആക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ അതോടൊപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫ്രിസി ഹെയർ ആൻഡ് ഡ്രൈ ഹെയർ. ഫ്രിസിനെസ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. സ്മൂത്ത്നിങ്, സ്ട്രെയിറ്റനിങ്, കളറിങ് ആൻഡ് ഡൈയിങ് ഇതുപോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഫ്രിസിനെസ്സും ഉണ്ടാകും. ഫ്രിസിനെസ് കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് അളവ് കൂടിയാലും നമുക്ക് ഹെയറിൽ ഫ്രിസിനെസ് ഉണ്ടാകും. വിച്ച് ഷാംപൂ ഷുഡ് ബി യൂസ്ഡ് ഫോർ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ എന്ന് ചോദിച്ചാൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു സേ ഈസ് ദ റൈറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഷുഡ് ബി മിക്സ്ഡ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി കീവ് യു ദ കറക്റ്റ് പ്രൊഡക്റ്റ്. നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെതായ അളവിൽ നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. ഷാംപൂവിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഹെയറിലുമുള്ള ഡേർട്ടും സെബവും നീക്കിക്കളയുക എന്നാണ്. ഷാംപൂവിൽ രണ്ട് തരം ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദ വൺ ഈസ് സോഡിയം ലോറൽ സൾഫേറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അമോണിയം ലോറൽ സൾഫേറ്റുമാണ്. ഈ രണ്ട് ഡിറ്റർജൻസാണ് കോമൺലി ഷാംപൂവിൽ ഉള്ളത്. ഇത് മെയിൻലി ഫോർ ഓയിലി സ്കാൽപ്പ് ആൻഡ് ഹെയറിനുള്ളതാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ മെയിൻ റോൾ അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഒരു ഗുഡ് ലാദർ തരും. കൂടാതെ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഉണ്ടാകുന്ന ഓയിൽ ആൻഡ് ഡേർട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യും ഈ സോഡിയം ലോറൽ സൾഫേറ്റും അമോണിയം ലോറൽ സൾഫേറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മുടി കെമിക്കലി ട്രീറ്റഡോ ഡൈയോ ആണെങ്കിൽ, ഡൈഡ് ഹെയർ ആണെങ്കിൽ, നമ്മുടെ ഹെയർ സ്പെഷ്യലിസ്റ്റ് പറയും എസ് എൽ എസ് ഫ്രീ ഷാംപൂ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എസ് എൽ എസ് കണ്ടെയ്നിങ് ഷാംപൂസ് ഉപയോഗിക്കരുത് എന്ന്. അതിൻ്റെ മെയിൻ റീസണ് നമ്മുടെ മുടി ഓൾറെഡി കെമിക്കൽ ട്രീറ്റഡ് ആയതുകൊണ്ട് എസ് എൽ എസ് കണ്ടെയ്നിങ് ഷാംപൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കുറേയും കൂടെ ഫ്രിസിയും ഡ്രൈയും സ്പ്ലിറ്റൻസും കൂട്ടത്തേ ഉള്ളൂ. അപ്പം കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർ ഒരിക്കലും എസ് എൽ എസ് അടങ്ങിയ ഷാംപൂസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനിയും നോർമൽ ടു ഡ്രൈ ഹെയർ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സോഡിയം ലോറൽ സൾഫേറ്റും അമോണിയം ലോറൽ സൾഫേറ്റും അടങ്ങിയ ഷാംപൂ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാരണം അവർക്ക് ഒരു തരത്തിലുമുള്ള ഫ്രിസിനെസ്സോ ഡ്രൈനെസ്സോ മുടിയിൽ കൊടുക്കത്തില്ല. നെക്സ്റ്റ്, കമ്മിങ് ടു ഹെയർ കണ്ടീഷണേഴ്സ്. ഹെയർ കണ്ടീഷണർ പലപ്പോഴും ആരും ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാറില്ല. ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി കുറേയും കൂടെ മാനേജബിൾ ആക്കാനും കൂടുതൽ സിൽക്കിയും ഷൈനിയും ആൻഡ് സ്മൂത്തും ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ടീഷണറിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഹൈഡ്രോളൈസ്ഡ് സിൽക്ക്, ആനിമൽ പ്രോട്ടീൻ, ഗ്ലിസറിൻ, പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ, ഡൈമെന്തിക്കോൺ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കോമൺ ആയിട്ട് എല്ലാ ഹെയർ കണ്ടീഷണറിലും കാണുന്നത്. കണ്ടീഷണേഴ്സ് രണ്ട് ടൈപ്പിലാണ് അവൈലബിൾ ഉള്ളത്. ആദ്യത്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കണ്ടീഷണർ. ഇൻസ്റ്റൻറ്റ് കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ ഒരു 5 മിനിറ്റ്സ് മാത്രം അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നതിനാണ് ഇൻസ്റ്റൻറ്റ് കണ്ടീഷണർ എന്ന് പറയുന്നത്. അതൊരു 5 മിനിറ്റ്സ് വെച്ചാൽ മാത്രം മതി. സെക്കൻഡ് കണ്ടീഷണർ എന്ന് പറയുന്നത് ഡീപ്പ് കണ്ടീഷണറാണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് വെരി ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ചും കെമിക്കലി ട്രീറ്റഡ് ഹെയറിന്. ആ ഈ കണ്ടീഷണർ ഒരു 20 to 30 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് നമ്മൾ മുടിയിൽ വെച്ചാലേ നമ്മുടെ മുടി മാനേജബിളും സിൽക്കിയും സോഫ്റ്റും ആക്കത്തുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഈ കണ്ടീഷണർ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് എ ഡീപ്പ് കണ്ടീഷണർ. വേറൊരു ടൈപ്പ് കണ്ടീഷണറും കൂടെ ഉണ്ട്, ഹെയർ തിക്കനിങ് കണ്ടീഷണർ. ഈ കണ്ടീഷണർ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് മുടി വളരെ തിന്നായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഡെൻസിറ്റി തോന്നിക്കാനും വേണ്ടിയും അവരുടെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് ടെമ്പററിലി കുറയ്ക്കാനും അത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു കണ്ടീഷണറാണ് ഹെയർ തിക്കനിങ് കണ്ടീഷണർ.
ഇത്രയും കാര്യങ്ങളാണ് മുടിയിൽ നമ്മൾ ഒരു ഷാംപൂവോ അല്ലെങ്കിൽ ഒരു കണ്ടീഷണറോ അല്ലെങ്കിൽ ഒരു സിറമോ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. സിറം എപ്പോഴും നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞ് മുടി നല്ല തോർത്തി കഴിയുമ്പോൾ നമ്മുടെ മുടിയിൽ അന്നേരം തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെയർ സിറം. അത് ആ സമയത്ത് നമ്മുടെ സെമി ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴോ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ നമ്മൾ ഡ്രൈ നമ്മുടെ മുടി നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴും നമുക്ക് ഈ സിറം യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് ഈ സിറം മുടിയിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അത് സ്കാൽപ്പിൽ ഉപയോഗിക്കുകയും ചെയ്യരുത്. മുടിയിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടി ഡീടാംഗിൾ ചെയ്ത് നമുക്ക് കളയാൻ പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർ ഒരിക്കലും ഫ്രീക്വൻ്റ്ലി ബ്ലോ ഡ്രൈ ചെയ്യരുത്. കാരണം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കുറേയും കൂടെ ഫ്രിസി ആകത്തേ ഉള്ളൂ. മാക്സിമം മുടി എയർ ഡ്രൈ കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ മുടി വളരെ ഒരു ബൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പോണിറ്റെയിലോ അല്ലെങ്കിൽ ഒരു ബ്രൈഡ് ചെയ്തോ നമ്മുടെ മുടി സൂക്ഷിക്കുക എന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുടിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി വളരെ ഫ്രിസി ആകാതെയും ഡ്രൈ ആകാതെയും വളരെ സ്മൂത്തായിട്ടും മാനേജബിളായിട്ടും നമുക്ക് കൊണ്ടുവരാൻ നോക്കും.